ക്രിക്കറ്റ് ഡോട്ട് കോമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. തന്നെ ഏകദിന ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെന്ന് അറിയിച്ചത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് മാത്രമെന്ന് മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. ഇന്ന് പത്രസമ്മേളനത്തിലാണ് ക്യാപ്റ്റൻസി വിവാദത്തെക്കുറിച്ച് കോഹ്ലി പറഞ്ഞത്. ഈ മാസം 8-നാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള സ്ക്വാഡ് ബിസ്സെ പ്രഖ്യാപിച്ചത്. ഇതിനൊപ്പം പുതിയ ഏകദിന ക്യാപ്റ്റനായി രോഹിത് ശർമ്മയും പ്രഖ്യാപിച്ചു. വിരാട് കോഹ്ലിയെ ഏകദിന ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് ഇക്കാര്യം പ്രഖ്യാപിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇതോടെ കോഹ്ലിയുടെ ക്യാപ്റ്റൻ സ്ഥാനം മാറ്റിയതിനെ കുറിച്ച് ഏറെ വിവാദങ്ങൾ ഉയർന്നു. ഇക്കാര്യത്തിലാണ് കോഹ്ലി ഇപ്പോൾ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. December 8 ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള സ്ക്വാഡ് തെരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ യോഗത്തിന് 1.5 മണിക്കൂർ മുൻപ് സെലക്ടർമാർ എന്നെ വിളിച്ചു. ആദ്യം ടെസ്റ്റ് സ്ക്വാഡിനെ കുറിച്ച് പറഞ്ഞു. അത് ഞങ്ങൾ ഇരുവരും അംഗീകരിച്ചു. ഫോൺ വിളി അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഞാൻ ഏകദിന ക്യാപ്റ്റൻ സ്ഥാനത്ത് തുടരേണ്ടെന്ന് 5 സെലക്ടർമാരും തീരുമാനിച്ചതായും അറിയിച്ചു. ഞാനത് അംഗീകരിച്ചു. അതല്ലാതെ അതിനു മുൻപായി ഇതേക്കുറിച്ച് മറ്റാരും എന്നെ ഇക്കാര്യം അറിയിച്ചിട്ടില്ല, കോഹ്ലി പറഞ്ഞു. ഇതിനിടെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള ഏകദിന പരമ്പരയിൽ നിന്ന് കോഹ്ലി വിട്ടുനിന്നേക്കുമെന്നും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ കോഹ്ലി നിഷേധിച്ചു. ഞാൻ എപ്പോഴും സെലക്ഷന് തയ്യാറാണ്, വിശ്രമം വേണമെന്ന് ഞാൻ BCCI യോട് ആവശ്യപ്പെട്ടിട്ടില്ല, കോഹ്ലി വ്യക്തമാക്കി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.